ആ വേദനയിൽ നമ്മളും വേദനിക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് 4 വർഷം മുമ്പാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഏപ്രിൽ 8 4 വർഷം മുമ്പുള്ള ഏപ്രിൽ 8 എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഇന്നലത്തേക്ക് 4 വർഷം തികഞ്ഞു. ആ 4 വർഷം മുമ്പ് നടന്ന ഒരു സെപ്റ്റംബർ 28 ഭാരത മുസൽമാന്മാരുടെ ഹൃദയത്തിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ ഇന്നും നിറപൊലിമയോടെ ജീവിക്കുന്ന നടക്കാവിലെ ജുമാഅത്ത് പള്ളിയുടെ ഓരത്തന്റെ വിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ പറഞ്ഞിട്ടുള്ളല്ലോ, CH. കുട്ടികൾ പറയണം, നമ്മുടെ പ്രിയപ്പെട്ട CH നമ്മളെ ഒരുപാട് പൊട്ടി പൊട്ടി ചിരിപ്പിച്ചിട്ടുണ്ട്. CH നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. CH നമ്മളെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച പ്രസംഗത്തെ ഓർത്ത് നമ്മെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഏതൊരു പ്രസംഗം കേട്ടാണോ നമ്മൾ പൊട്ടിച്ചിരിച്ചത്, ആ പ്രസംഗത്തെ ഓർത്ത് നമ്മളെ ചിന്തിപ്പിച്ചത്, അതോർത്ത് നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്. 4 വർഷം മുമ്പ് സെപ്റ്റംബർ 28 ഞാൻ CH ചരമദിനമായിരുന്നു. അന്ന് എനിക്ക് 3 പരിപാടി ഉണ്ടായി, കാഴ്ചയുള്ള കാലം 3 പരിപാടി. ഒരു പരിപാടി കോഴിക്കോട് നോർത്ത് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച CH അനുസ്മരണമാണ് നടക്കാവിൽ. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ മനസ്സും ഞാൻ നിങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഒക്കെ CH പറഞ്ഞു. ഒക്കെ പറഞ്ഞിട്ട് ഒടുവിൽ CH പറഞ്ഞു, എനിക്ക് എൻ്റെ സമുദായത്തിന് ഒരു സമുദായത്തിൻ്റെയും ഒരു മുട്ടിനാരിഴ പോലും അവരുടെ അവകാശം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ കവർന്നെടുക്കൂല. ചെവി കുറിപ്പിച്ച് കേൾക്കുക, അടുത്തെന്താ CH നാവിൽ നിന്ന് കിട്ടുക. പിന്നെ CH പറഞ്ഞു ഒരു കാര്യം കൂടി, എൻ്റെ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ അതാരുടെ മുമ്പിലും അടിയറവെക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടി ആൾക്കാരുടെ കണ്ണും മൂക്കൊക്കെ വാടി, അവിടെ കോലൊക്കെ മാറി. CH പ്രസംഗം തീർത്തു. അങ്ങോട്ട് 100 ആളാ കൊണ്ടുപോയതെങ്കിൽ CH തിരിച്ചു കൊണ്ട് കാറ് കയറ്റാൻ ആളൊന്നുമില്ല. പിറ്റേന്ന് CH പറഞ്ഞു, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നായർ സഹോദരന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു, 100,000+ ആളുകളാണ് എൻ്റെ കൈപ്പിടിച്ച് കൊണ്ടുപോയത്. പക്ഷേ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട പോയിന്റ് അവിടെ വരാൻ പോകുന്നുണ്ട്. CH പറഞ്ഞു, ഞാൻ തിരിച്ച് കാറിലേക്ക് വിഷമിച്ച് നടന്ന് നീങ്ങുമ്പോൾ എൻ്റെ കൂടെ ഒരൊറ്റ ആൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റാരുണ്ടായില്ല. അത് എൻ്റെ ഗൺമാൻ ദിവാകരൻ നായരായിരുന്നു. CH ഗൺമാൻ ഒരു നായരായിരുന്നു. കറക്റ്റ് ഗൺമാൻ. നിങ്ങൾ ആലോചിക്കണം, ഈ നായർ സമൂഹം മൊത്തം തെറ്റിദ്ധരിച്ച CH തൻ്റെ ഗൺമാനായി കൊണ്ട് നടന്നത് പോലും ഒരു നായരെയായിരുന്നു. എന്നിട്ടും CH പറഞ്ഞു, വേണ്ട, എനിക്കൊരു സമുദായത്തിൻ്റെ അവകാശം വേണ്ട. പക്ഷെ മറ്റൊരു ആളുടെ മുമ്പിലും എൻ്റെ സമുദായത്തിൻ്റെ അവകാശം ഞാൻ നൽകുക. അതാണ് CH. എനിക്ക് എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഒരു പഞ്ചായത്ത് ബോർഡ് മെമ്പർ പോലും നമുക്കാകാൻ കഴിയില്ലായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ ജയിപ്പിക്കാനുള്ള വോട്ട് പോലും ഇന്ത്യയിലെ ഒരു വാർഡിൽ പോലും നമുക്കില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് മുസ്ലിം ലീഗിന് 2000+ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഒരുപാട് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. ഏറെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. MLA മാരുണ്ട്. MP മാരുണ്ട്. മന്ത്രിമാരുണ്ട്. ഒക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ നാം വന്ന വഴി ഏതാണെന്നറിയോ നിങ്ങൾ? ഇന്ത്യ രാജ്യത്തെ ഒരു വാർഡിൽ പോലും ഒരു പഞ്ചായത്ത് ബോർഡ് മെമ്പറെ ജയിപ്പിക്കാനുള്ള വോട്ട് മുസ്ലിം ലീഗിന് ഇല്ലായിരുന്നു. അന്നും CH പറയും, മക്കളെ ഒരു കാലം വരും ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ കന്യാകുമാരി മുനമ്പിൽ നിന്നും സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ഒരു കാലം വരും എന്ന് CH പറയുമ്പോൾ ആ പ്രസംഗം കേൾക്കുന്നവർ പോലും ചിരിക്കുമായിരുന്നു. നടക്കാത്ത കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നമ്മൾ കണ്ടു. പങ്കുവെക്കുക, മുസ്ലിം ലീഗ് കുടുംബത്തിലെ പ്രവർത്തകർ എന്ന നിലക്ക്. ഇപ്പോൾ എന്നെ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ, ഞാൻ ഓടിയാണ് കയറാറുള്ളത്. കാറിൽ നിന്നിറങ്ങിയാൽ ഓടി സ്റ്റേജിലേക്ക് കയറും. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്താൻ ഞാൻ ശ്രമിക്കും. അങ്ങനെയായിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്ക് ഈ നിൽക്കുന്ന സ്പീച്ചിങ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ആ കസേരയിലേക്ക് പോകണമെങ്കിൽ എന്നെ ഒരാൾ പിടിക്കണം. ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം 4 കൊല്ലം മുമ്പ് ഒരു ദിവസം രാവിലെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ട് ഖുർആൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കിയ ഒരു ക്യാമ്പിൻ്റെ ഉദ്ഘാടനം, സമ്മർ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തു. അന്ന് ഉച്ചക്ക് നിലമ്പൂർ കാളികാവിനടുത്ത് ഒരു ചടങ്ങിൽ ഉച്ചക്ക് പങ്കെടുത്തു. കോഴിക്കോട്ട് വന്ന് അവിടെ ഒരു മീറ്റിങ്ങിലും പങ്കെടുത്ത് വൈകിട്ട് ദുബൈയിലേക്ക് പോയി ഒറ്റക്ക.
ദുബൈയിലെത്തി. സാധാരണ താമസിക്കുന്ന ഹോട്ടലിൽ താമസിച്ചു. സുബൈയുടെ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റു. രണ്ട് കണ്ണിനും കാഴ്ചയില്ല. അപ്പം അത്രയേ ഉള്ളൂ കാര്യം, കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ കാതുകൾക്ക്, നമ്മുടെ കൈകാലുകൾക്ക്, നമ്മുടെ ജീവന് എത്ര 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 മൈലേജ് പറയാൻ പറ്റില്ല നമുക്ക്. ഈ ബട്ടണിട്ട് നമ്മളാണ്. ഇത് വീട്ടിലെത്തി നമ്മൾ തന്നെ അയച്ചു വെക്കുന്ന ഒരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഉള്ള സമയം നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബാന്തരിച്ചവും അനുജന്മാരെ എം എസ് എഫിൽ അണിനിരത്താൻ നിങ്ങൾ ശ്രമിക്കണം. നമുക്കൊരു മുഖപത്രമുണ്ട്. എന്താണ് ആ പത്രത്തിൻ്റെ പേര്? ചന്ദ്രിക. ചന്ദ്രിക നമ്മുടെ മുഖപത്രമാണ്. ഏഴര പതിറ്റാണ്ടായി ഈ ഉമ്മത്തിന് വേണ്ടി പോരാടുന്ന പത്രം, അത് പ്രചരിപ്പിക്കണം. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്വകാര്യ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ കാഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ, ഇനിയുള്ള പ്രാർത്ഥന, നിങ്ങൾ വിട്ടു ചെല്ലുമ്പോൾ ഇതൊരു വസിയത്തായി കണ്ട് നിങ്ങളുടെ ഉപ്പമാരോട്, ഉമ്മമാരോട്, ഭാര്യമാരോട്, മക്കളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ അഭാവത്തിലുള്ള പ്രാർത്ഥന എന്തായാലും അതെനിക്ക് ഗുണം ചെയ്യും. ഞാൻ ടെൻഷനാക്കാൻ വേണ്ടി പറയല്ല, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടേണ്ട അത്യാഗ്രഹം കൂടി ഞാൻ പറയണം. ഒന്നുകൂടി പറയുന്നു, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ മൂത്ത മകൻ, ഞാൻ ഇപ്പറഞ്ഞ ബഷീർ കൊയ്യം ജോലി ചെയ്യുന്ന ഷാർജയിലെ ഇന്ത്യൻ സ്കൂളിൽ, അവിടെ അറബിക് ടീച്ചറായിട്ട് മൂത്ത മകനെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് ചെയ്തത്. കാരണം കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടവൻ സ്വാഭാവികമായും എൻ്റെ കുടുംബത്തിൻ്റെ കടിഞ്ഞാൻ അവനെ ഏൽപ്പിക്കണമല്ലോ. അങ്ങനെ ചെയ്തു. രണ്ട് വർഷം അവനവിടെ ജോലി ചെയ്തു. കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് 20 ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നു. ഒരു ചെറിയ നീർക്കെട്ടും ശ്വാസതടസ്സവും വന്നപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് കിഡ്നിയും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. രണ്ട് കിഡ്നിയും ഇല്ല. അവന് 28 വയസ്സായിട്ടുള്ളൂ. അവനിപ്പം വീട്ടിൽ ചികിത്സയിലാണ്, ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യത്തിനും നമ്മുടെ സഹോദരന്മാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഈ രണ്ട് കാര്യത്തിനും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത്ര കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഒരു കുടുംബ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ പ്രത്യേകം പറയാം. ഒപ്പം ഈ പ്രസ്ഥാനത്തോടുള്ള നിങ്ങളുടെ കൂറ്, നിങ്ങളുടെ കൂറ്, നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിനോട് നിങ്ങളുടെ നെഞ്ച് ചേർത്ത് വെക്കാനുള്ള നിങ്ങളുടെ താല്പര്യം, അത് നിങ്ങൾ നിലനിർത്തണം. ഒരിക്കലും ഈ പാർട്ടിയെ കൈവിടരുത് എന്ന് മാത്രമല്ല, കുടുംബാംഗങ്ങളെയും മുസ്ലിം ലീഗിൻ്റെ അണിയിൽ അണിനിരത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ചെറുപ്പക്കാരോട് പറയാനുള്ളത്, കലാലയങ്ങൾക്ക് ചുറ്റും പാപ്പരാസികൾ മദ്യത്തിൻ്റെയും മദിരാക്ഷിയുടെയും നശിപ്പിക്കുന്ന ഒരു തലമുറയെ ദിശ മാറ്റി സഞ്ചരിക്കുന്ന വൃത്തികെട്ട അവസ്ഥ നമ്മുടെ രാജ്യത്തൊക്കെയുണ്ട്. കല്യാണ പന്തലിൽ ഭർത്താവിന് കാഹിന് കയറി വരുന്ന സമയത്ത് ഒളിച്ചോടുന്ന പെൺകുട്ടി, മുതുകിൽ ഭാരം പേറി ഈ പെൺകുട്ടിയെ പൂറ്റിയ ബാപ്പ, മാരടം ചുരത്തി അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരം മാറും മുമ്പ് ഈ ഉമ്മയെ ബാപ്പയെ ധിക്കരിച്ച് ഒളിച്ചോടുന്ന പെൺകുട്ടി, മാറത്തടിച്ച് പൊട്ടിക്കരഞ്ഞ ഒരു ജന്മം മുഴുക്കെ നൊന്ത് ജീവിക്കേണ്ടി വരുന്ന ബാപ്പമാരുടെ ഉമ്മമാരുടെ അവസ്ഥയിലേക്ക് നമ്മുടെ പിതാക്കളെ മാതാക്കളെ നിങ്ങൾ മാറ്റാതിരിക്കുക. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എം എസ് എഫിൻ്റെ കർമ്മവേദിയിൽ നിന്ന് അതിനൊക്കെയുള്ള ധാർമ്മികതയുടെ ശബ്ദം നാം ഉയർത്തിക്കൊണ്ടിരിക്കണം. ലീഗ് രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ഇത് നമ്മുടെ സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമൂഹ്യ കൂട്ടായ്മയാണ് എന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയാണ് ഹൈദമിലാത്ത് മുഹമ്മദ് സുബാൻ സാറിനെ അവർ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത്രയും സമയം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് എനിക്കൊന്ന് ബോധ്യമാകണ്ടേ? അതൊരു ചിന്താബാദിലൂടാക്കാം അല്ലേ? മുസ്ലിം ലീഗ് നോ, അത് കഞ്ഞി കുടിക്കാത്ത ചിന്താബാദ. രാവിലെ ആരും നല്ല മരകി മുസ്ലിം ലീഗ് നോ. പിറക്കാനിരിക്കുന്ന തലമുറക്ക്, ഈ സമുദായത്തിന്, നമ്മുടെ ഉമ്മമാർ പ്രസവിക്കാൻ പോകുന്ന മക്കൾക്ക്, നമ്മുടെ വൃദ്ധരായ പിതാക്കൾക്ക്, മാതാക്കൾക്ക്, വല്യപ്പമാർക്ക്, അടുത്ത തലമുറക്ക് മാതൃകയായി പ്രതീക്ഷയായി ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. മുസ്ലിം ലീഗ്. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് മേനി കുഞ്ഞാരിക്ക, സലാവുദ്ദീക്ക, ഷാദിലി വളക്കൈ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കളെ, നമുക്ക് ഇന്ന് ഈ പ്രതിനിധി സംഗമത്തിൽ നല്ല നമ്മുടെ ജീവിതത്തിൽ പകർത്തിരിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാർട്ടിയുടെ കാതലായ ഒരു വാക്കുകളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞത്. 3 ദിവസത്തോളം ഇന്നിതിൻ്റെ വൈകുന്നേരത്തെ സമാപന സമ്മേളനത്തോടുകൂടി ഈ പരിപാടി അവസാനിക്കുകയാണ്. കൊയ്യം ശാഖ നമ്മുടെ ചങ്ങളായി പഞ്ചായത്തിൽ തന്നെ വളരെ
വിപുലമായ രീതിയിൽ എല്ലാ ശാഖയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമ്മേളനമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഈ പരിപാടിക്ക് മണ്ഡലം യൂത്ത് ലീഗിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അഭിമാനകരമായ സിസം എന്ന മുദ്രാവാക്യവുമായി കൊയ്യം ശാഖ മുസ്ലിം ലീഗ് സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ആദരം അഥവാ തലമുറ സംഗമം എന്ന പരിപാടി ആണ് ഈ വേദിയിൽ നടക്കുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം രൂപം കൊണ്ട കാലം തൊട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അന്ന് മുതൽ ഇന്നോളം മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ വരുന്ന തലമുറക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന കൊയ്യം ശാഖയിലെയും അതുപോലെ തന്നെ ചങ്ങളായി പഞ്ചായത്തിലെയും മുതിർന്നവരായ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ ആദരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പുണ്യമുള്ള കാര്യമാണ്. തലമുറ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മൊയ്തീൻ കുഞ്ഞാലി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSF നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകർ, വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് തലമുറ സംഗമം. നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ യൂത്ത് ലീഗുകാർക്ക് ഞാൻ വിചാരിച്ച നമ്മളെ മാഷ് പഴയ ലീഗിൻ്റെ ചരിത്രം പറയണമായിരുന്നു. ലീഗ് എങ്ങനെ വന്നു എന്നുള്ളത് അതാർക്കും അറിയില്ല. കാരണം വന്ന വഴിയറിയണ്ടേ? ഏതാ വന്ന വഴി? വളരെ വിഷമകരമായ വഴിയാണ്. കാരണം അന്നൊരു പഞ്ചായത്തിലെ മെമ്പറായാൽ ചന്ദ്രയിൽ ഫോട്ടോ വരും. അത്രമാത്രം ഒരു ദുർഘടമായ വഴിയിലായിരുന്നു നമ്മുടെ യാത്ര. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതറിയില്ല. അവർ ഈ ഉള്ള നല്ല സമയത്താണ് ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. ഉപ്പ ലീഗായതുകൊണ്ട് മകൻ ലീഗായി എന്ന ആ അവസ്ഥ മാറണം. ലീഗിനെ പറ്റി പഠിക്കണം. അങ്ങനെയാണ് പല സ്ഥലത്തും. അങ്ങനെ ഉപ്പ ലീഗായതുകൊണ്ട് മകൻ ലീഗായി. അപ്പോൾ മകന് ഏതെങ്കിലും ഒരാൾ സ്കൂട്ടർ പിടിച്ചാൽ സലാഹുദ്ദീൻ പോയി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ അവൻ ലീഗ് അല്ലാതായി. അതാ അവസ്ഥ. അതായത് സ്കൂട്ടർ ഓട്ടും, ലൈസൻസും ഉണ്ടാവില്ല, ഹെൽമെറ്റും ഉണ്ടാവില്ല. പോലീസുകാരും പിടിക്കും, അവൻ 1000 രൂപ ഫൈനിടും. അത് സലാഹുദ്ദീൻഖാനെ വിളിച്ച് പറഞ്ഞ് സലാഹുദ്ദീൻ പോയിട്ട് അത് ഇറക്കിയില്ലെങ്കിൽ അവൻ ലീഗ് അല്ലാതായി. എന്തുകൊണ്ടാണ് ആ അവസ്ഥ വരുന്നത്? അവൻ ലീഗിനെ പറ്റി പഠിച്ചില്ല. ഈ പഴയ തലമുറക്കാരോട് ചോദിക്കണം ലീഗിനെ സംബന്ധിച്ച്. വേക്കര നമ്മളെ മുഹമ്മദ് ഖാ പറഞ്ഞ ഒരു ചരിത്രമുണ്ട്, അത് നിങ്ങളോട് പങ്കുവെക്കുക. അയാൾ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇരിക്കൂറ് ഒരു മുസ്ലിം ലീഗ് സമ്മേളനത്തിന് സംബന്ധിക്കാൻ അദ്ദേഹം കോട്ടൂർ ഒരു തോണിയിലൂടെ അക്കരെ പോയിട്ടാണ് ഇരിക്കൂറയൊക്കെ നടന്നു പോയത്. തോണി കടന്നിട്ട് കോട്ടൂർ പാലത്തിൽ, ഇപ്പോൾ അന്ന് പാലമില്ല, ആ പാലത്തിന് തോണി കടന്നു പോയി. ഇത് കണ്ട് അന്നത്തെ ഈ ഒരു പ്രധാന കോൺഗ്രസ്സുകാരനാണ് നമ്മളെ ഇയാൾ മുഹമ്മദ് ഖാ. അവർ ആൾക്കാർ ഇത് കണ്ടതിന് ശേഷം തോണി മാറ്റിക്കെട്ടി. ഇവർ വന്നപ്പോൾ പുഴ നീന്തിയിട്ടാണ് കടന്നത്. കാരണം തോണി പോയ അവർക്ക് തോണിയില്ല, പുഴ നീന്തി കടന്നു. അത്രമാത്രം ത്യാഗത്തോടു കൂടിയാണ് അന്ന് ലീഗിൻ്റെ സമ്മേളനത്തിന് പോയത്. പി കെ അബ്ദുറഹിമാൻ മലവി, പെരുന്നരേരി മുൻ പഴയ പഞ്ചായത്ത് മെമ്പറാണ്. മുസ്ലിം ലീഗ് പാർട്ടി ചങ്ങളായി പഞ്ചായത്തിൽ കെട്ടിപ്പിടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അടുത്ത IV കമാലഹാജി തേർലായി, മുസ്ലിം ലീഗിൻ്റെ പച്ചത്തുരുത്തായ തേർലായി, ഹരിത രാഷ്ട്രീയത്തിൻ്റെ ഊർജം പറഞ്ഞ പ്രിയപ്പെട്ട IV കമാലഹാജി. AP മൂസാൻ കൊയ്യം, പഴയകാല മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയായി ഒരുപാട് കാലം പ്രവർത്തിച്ചു. PP മുഹമ്മദ് മാസ്റ്റർ കൊയ്യം, മുസ്ലിം ലീഗിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുകയും ഇപ്പോൾ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിൻ്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്യുന്നു. കെ മുഹമ്മദ് ചുഴലി. അടുത്ത് KK മുഹമ്മദ് പാവന്നൂർ, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ കൊയ്യത്ത് വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അനാരോഗ്യം കാരണവും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യം നമ്മൾ അറിയിക്കാറുണ്ട്. അടുത്ത
കയ്യിൽ പച്ചക്കോടി പിടിച്ചോടു നീ, നെഞ്ചും പിരിച്ചുശരിൽ നടന്നോടു നീ, ഏറ്റം അഭിമാനിക്കാൻ വകയുണ്ടേറെ, ധീരെ ധീരതയോടെ വസിച്ചോടു. ീതികളിൽ വന്നൂറ്റം കാട്ടും